ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു ബാക്ക് ടു സ്കൂൾ ചലഞ്ചാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നാലാമത്തെ ടാസ്ക്കാണ് ഇന്ന്. അപ്പോൾ കഴിഞ്ഞ മൂന്ന് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മാച്ച് ബോക്സ് ആണ് കേട്ടോ. ഇതെല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നാല് ക്രാഫ്റ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു മാച്ച് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഭംഗിയിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു നോട്ടീസ് ബോർഡ് ഇല്ലേ, അതിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫിത ആൻഡ് റിതയ്ക്ക് ഒരു സ്പെഷ്യൽ ഹായ്. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും കണ്ട് നമ്മുടെ കമൻറ്റ് ചെയ്യുന്നതാണ് ഷംസിത. ഷംസിതയ്ക്കും ഒരു സ്പെഷ്യൽ ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പർ സ്ട്രിപ്സ് ആണ്. അതിനു മുന്നായിട്ട് നമുക്ക് ഈ മാച്ച് ബോക്സിന്റെ സെന്ററിലായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് പേപ്പർ സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ മാച്ച് ബോക്സിൽ വെക്കുമ്പോൾ ഇതാ ഇത്രയും വലുപ്പത്തിലുള്ള പേപ്പർ സ്ട്രിപ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നേരെ ഹാഫാക്കി മടക്കി എടുക്കുകയാണ് എല്ലാതും. അതിനുശേഷം നമുക്കിതാ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വലിയ ടൈപ്പ് മാച്ച് ബോക്സ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യുന്ന ക്രാഫ്റ്റിനെല്ലാം ഒന്നും കൂടി നല്ലതാണ്. പക്ഷേ കൂടുതൽ ആൾക്കാരുടെ വീട്ടിലും ഇതേപോലത്തെ ചെറിയ മാച്ച് ബോക്സ് ആയിരിക്കും. എന്നാലും ചെറുതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്ത പേപ്പേഴ്സ് എല്ലാം നമുക്ക് ഈ മാച്ച് ബോക്സിൽ വെച്ചിട്ട് അടയ്ക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് ഇതാണ്. വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക് ഓരോ നോട്ട് എഴുതി വെക്കാനോ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലെ ഓരോ പീസ് പേപ്പേഴ്സ് വേണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കായാലും ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്കായാലും വീട്ടമ്മമാർക്കായാലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാച്ച് ബോക്സ് ഷാർപ്പ്നറാണ്. ഇത് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ വലിയ മാച്ച് ബോക്സ് കുറേ തപ്പി എനിക്ക് കിട്ടാനില്ല. വലിയ മാച്ച് ബോക്സ് വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. പക്ഷെ ചെറുതിലായാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതും ഞാൻ നല്ല ഭംഗിയിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷാർപ്നർ ഇവിടെയാണ് വെക്കുന്നത്. അവിടെ ഒരു ചെറിയ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഇവിടെ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും നമ്മുടെ സൂപ്പർ ഗ്ലൂ ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ ഒരു ഭംഗി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വാഷി ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും ഒന്ന് ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാച്ച് ബോക്സ് ഷാർപ്നർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെൻസിലൊക്കെ ചെത്തി കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് അവിടെ താഴെ വീണ് പോവില്ല. ഇതിൽ തന്നെ നമുക്ക് ശേഖരിക്കാം. അതിനുശേഷം നമുക്കിത് കളയാവുന്നതാണ്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു മാച്ച് ബോക്സ് ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലത്തെ പല ടൈപ്പ് മാച്ച് ബോക്സ് എടുത്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞാൻ വാഷി ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടായിരിക്കും, പേപ്പർ ക്ലിപ്സ്, അങ്ങനെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അത് നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുള്ള അടിപൊളി സ്റ്റോറേജ് ബോക്സ് ആണ്. അപ്പോൾ ഇതും കുട്ടികൾക്കായാലും എല്ലാ വീട്ടിലായാലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി ഐഡിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മാച്ച് ബോക്സിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു ഫോൾഡർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പാകമായ തരത്തിലുള്ള കുറച്ച് പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്കിത് നല്ല ഭംഗിയുള്ള പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പേപ്പർ സ്ട്രിപ്സ് എല്ലാതും ഇതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റിൽ പിടിച്ചിട്ട് വേണമെട്ടോ ഒട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് വിട്ടുപോലും. ഇനി ഗ്ലൂഗൻ വേണമെന്നില്ല, നമ്മുടെ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. എല്ലാ പേപ്പറും ഒപ്പത്തിന് പിടിച്ച് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒട്ടിച്ചു കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെക്കുക ഉണങ്ങാനായിട്ട്. അങ്ങനെ
നമ്മുടെ മിനി നോട്ട്ബുക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാച്ച് ബോക്സ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ അടിപൊളി ക്രാഫ്റ്റുകൾ നമ്മളിതാ റെഡിയാക്കി കഴിഞ്ഞു. നാല് ക്രാഫ്റ്റുകളാണ് നമ്മളിന്ന് ചെയ്തത്. നാലും വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ സ്കൂൾ തുറക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തായാലും കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ചാലഞ്ചിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കും. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇങ്ങനൊരു ചലഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്കൂൾ സപ്ലൈസ് അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ വീഡിയോസും കണ്ടു നോക്കി ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ താഴെ മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. അതിലേക്കൊന്ന് അയച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇതൊക്കെ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടാസ്ക് കഴിഞ്ഞിട്ടില്ല, ഒരു രണ്ട് മൂന്ന് വീഡിയോസും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.